ശ്രീകണ്ഠാപുരത്ത് നിന്ന് സഹൽസി മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകണ്ഠാപുരത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി കനത്ത മഴയാണ്. സഹൽ, ഇരുനില വീടുകളുടെ മുകൾ വരെ വെള്ളം എത്തുന്ന രീതിയിലേക്ക് ശ്രീകണ്ഠാപുരം മാറുകയാണോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മലയോര മേഖലയിൽ വനത്തിലുണ്ടാകുന്ന ഉരുൾപൊട്ടൽ പെട്ടെന്ന് വെള്ളത്തിന്റെ തോത് ഉയർത്തുകയാണ് പുഴയിൽ. ഇതാണ് ഏറ്റവും വലിയ ഭീഷണി. പുഴ കര കവിഞ്ഞ് ഒഴുകി വീടുകളിലേക്കും മറ്റും വെള്ളം കയറുകയാണ്. ചില വീടുകൾ മുകൾ ഭാഗം മാത്രം കാണുന്ന രീതിയിൽ ഒറ്റപ്പെട്ട നിലയിൽ മൂടിയിരിക്കുകയാണ്. ശ്രീകണ്ഠാപുരത്തെ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും വെള്ളത്തിലായിരിക്കുന്നു. താഴെ നില, കടകളുടെ താഴെ നില വരെ വെള്ളം ഉയർന്ന സാഹചര്യമാണുള്ളത്. ഒരാൾ പൊക്കത്തിൽ ശ്രീകണ്ഠാപുരം നഗരത്തിൽ വെള്ളമുണ്ട്. ഇതിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശ്രീകണ്ഠാപുരത്തെ ആശുപത്രി, മുനിസിപ്പാലിറ്റി ഓഫീസ് അടക്കം വെള്ളം കയറിയിരിക്കുകയാണ്. ഇത്തരത്തിലാണ് ശ്രീകണ്ഠാപുരത്തിന്റെ ഒരു സാഹചര്യമുള്ളത്. ഈ പ്രദേശം ഒറ്റപ്പെടുന്ന നിലയാണ് നിലവിലുള്ളത്. ഈ അതേസമയം തന്നെ ആളപായം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരെയും നേരത്തെ തന്നെ മാറ്റിയിരുന്നതിനാൽ ഇക്കാര്യം ഇത്തരത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വീടുകളിൽ വെള്ളം കയറിയത് വലിയ നാശനഷ്ടത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. നഗരത്തിന് പുറത്തേക്കുള്ള പരിധിയിലും പല വീടുകളിലും വെള്ളം കയറിയ സാഹചര്യമാണുള്ളത്. കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ പോലും ആകാത്ത വിധമുള്ള നിസ്സഹായത ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ഈ മഴ ഇപ്പോൾ നിർത്താതെ കനത്ത് പെയ്യുന്നില്ലെങ്കിലും പക്ഷേ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ മഴകൾ വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കയറിയ വെള്ളം അടിക്കടി കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക. ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ശ്രീകണ്ഠാപുരം നഗരത്തിൽ കൂടുതൽ വെള്ളം ഉയരാനും ഒരുപക്ഷെ പൂർണ്ണമായും കടകൾ മുങ്ങിപ്പോകാനുമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയാണ്. നേരത്തെ ഒരു തടിമില്ലിൽ നിന്ന് മരങ്ങൾ ഒന്നിച്ച് നേരത്തെ ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടായി. മറ്റു കടകളിൽ, ജ്വല്ലറികൾ അടക്കമുള്ള കടകളിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. ഇതാണ് നിലവിൽ ഇപ്പോൾ ശ്രീകണ്ഠാപുരത്തെ അവസ്ഥ. സുജയ, സഹൽസി മുഹമ്മദ്, ഇപ്പോൾ മുജീബ് റഹ്മാൻ തളിപ്പറമ്പിൽ നിന്നും ശ്രീകണ്ഠാപുരത്തേക്ക് വരുന്ന പാതയിലുള്ള ചെങ്ങളായിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതം പറയുന്നുണ്ടായിരുന്നു. അവിടെ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു, വെള്ളം കൂടി വരികയാണ് എന്ന്. മറ്റു ഭാഗങ്ങളിലേക്കുള്ള വഴികളിലും ഇതാണോ അവസ്ഥ? അതായത് ഇരിക്കൂർ, പയ്യാവൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള വഴികളിലും ഇതേ രീതിയിൽ വെള്ളം നിറഞ്ഞ അവസ്ഥയാണോ? എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീകണ്ഠാപുരത്തേക്ക് നിലവിൽ എത്താൻ വഴിയില്ല. മറ്റു ഊടുവഴികളിലൂടെ കടന്നതിന് ശേഷമാണ് ഈ നഗരത്തിലേക്ക് കടക്കാൻ തന്നെ കഴിഞ്ഞത്. ശ്രീകണ്ഠാപുരത്തു നിന്നും പയ്യാവൂരേക്കും പൈതൽ മലയിലേക്കും അടക്കം പോകുന്ന റോഡുകളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പോകുന്ന റോഡുകളിലെല്ലാം ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. വാഹന ഗതാഗതം നടക്കാത്ത രീതിയിൽ ഇരിക്കൂറേക്കും മറ്റും പോകുന്ന റോഡുകളെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇരിട്ടിയിലെ കാര്യമെടുത്താൽ ഇരിട്ടിയിലും കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വെള്ളം ഉയർന്നിരുന്നു. പക്ഷേ അവിടെ താരതമ്യേന ഈ ശ്രീകണ്ഠാപുരത്തെ അപേക്ഷിച്ച് വെള്ളം കുറവാണെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ അവിടെ വെള്ളം താഴ്ന്ന സമയത്ത് ഒരാളുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. വള്ളിത്തോട് ഭാഗത്തു നിന്നും ഒരു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ